പുതിയ കൊട്ടാരം. സിക്കിം രൂപീകൃതമായത് 1975 May 16. തലസ്ഥാനം ഗാംഗ്ടോക്ക്. പ്രധാന ഭാഷകൾ ലെപ്ച, ഭൂട്ടിയ, നേപ്പാളി. പ്രധാന ആഘോഷങ്ങൾ ദസറ, മാഗെ, സംക്രാന്തി, ഭീംസെൻ പൂജ. ഔദ്യോഗിക മൃഗം ചുവപ്പ് പാണ്ട. ഔദ്യോഗിക പക്ഷി ബ്ലഡ് ഫെസന്റ്. ഔദ്യോഗിക വൃക്ഷം പിങ്ക് ബെൽ റോഡോഡെൻഡ്രോൺ. ഔദ്യോഗിക പുഷ്പം നോബി ഓർക്കിഡ്. പ്രധാന നദി തീസ്റ്റ. പ്രധാന തടാകങ്ങൾ ചോലാമോ, ഗുരുദ്വാഗ്മാർ. വിമാനത്താവളം പാക്യോങ്. ഹൈക്കോടതി ഗാംഗ്ടോക്ക്. സംരക്ഷിത സംസ്ഥാനം എന്ന പദവി ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു സിക്കിം. കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും സിക്കിം തന്നെ. ഡെൻജോങ് അഥവാ നെല്ലിന്റെ താഴ്വര എന്ന് ടിബറ്റൻ ഭാഷയിൽ അറിയപ്പെടുന്ന സംസ്ഥാനവും സിക്കിമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ബുദ്ധമതക്കാർ കൂടുതലുള്ള സംസ്ഥാനം, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ലെപ്ച, ഭൂട്ടിയ, ഖോർഗാലിസ് എന്നീ ആദിവാസി വിഭാഗങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയ പതാകകളുള്ള പാതകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഔട്ട്ലൈൻ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഹിതപരിശോധനയിലൂടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത സംസ്ഥാനം. സുഖ്ലാലാക്ക് ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പുതിയ കൊട്ടാരം എന്ന് അർത്ഥം വരുന്ന സംസ്ഥാനം സിക്കിം ആണ്. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് അഥവാ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം 2016 ജനുവരി 18 നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ചോഗ്യാൽ രാജവംശം ഭരണം നടത്തിയിരുന്ന പ്രദേശം. നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാണ് സിക്കിം. നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച ആദ്യ സംസ്ഥാനവും സിക്കിം തന്നെ. സിക്കിം എന്ന പദത്തിന് ലിബു ഭാഷയിൽ പുതിയ വീട് എന്നാണ് അർത്ഥം. ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റ പോർട്ടൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും സിക്കിമാണ്. സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 35. സിക്കിമിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 36. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കീറ്റു, പാക് അധിനിവേശ കാശ്മീർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയ പാതകളുള്ള സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഗാംഗ്ടോക്ക് സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് UPയിലാണ്. ഗാംഗ്ടോക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ആണ്. സിക്കിമിന്റെ തലസ്ഥാനവും ഗാംഗ്ടോക്ക് ആണ്. തെഗു ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ATM സ്ഥാപിച്ച സ്ഥലമാണ് തെഗു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ATM സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് അഥവാ UTI ബാങ്ക് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ATM സ്ഥാപിതമായ രാജ്യം പാകിസ്ഥാനാണ്. യുംതാങ് ചൂട് നീരുറവ കാണപ്പെടുന്ന സിക്കിമിലെ സ്ഥലമാണ് യുംതാങ്. യുക്സാം സിക്കിമിലെ ലാമകളുടെ സംഗമ സ്ഥലം യുക്സാം എന്ന് അറിയപ്പെടുന്നു. സിക്കിം ഗാന്ധി ത്രിലോചൻ പൊഹ്വേലാണ്. സുഖ്ലാഖാജ് ചുവർ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ സിക്കിമിലെ ബുദ്ധമത ആരാധനാലയമാണ് ഇത്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. സിക്കിമിലെ പ്രധാന ചുരങ്ങൾ നാഥുല ചുരം, ജലപ്ല ചുരം. ബൻഖിം ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. സിക്കിമിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബംഗാളിലെ വിമാനത്താവളം ബാഗ് ഡോഗ്ര ആണ്. സിക്കിമിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ ന്യൂ ജയ്പാൽഗുരിയാണ്. പരം കാഞ്ചൻജംഗ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ അവതരിപ്പിച്ചത് സിക്കിം NIT ആണ്. ഇന്ത്യയിൽ 22-ാമതായി രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്, 32 എണ്ണമാണ്. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവിയിലുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനവും സിക്കിമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത പ്രദേശം സിക്കിമാണ്.
കുരുക്ഷേത്ര എന്ന താനേശ്വർ. ഹരിയാന രൂപീകൃതമായത് 1966 നവംബർ 1 തലസ്ഥാനം ചണ്ഡീഗഡ്. പ്രധാന ഭാഷകൾ പഞ്ചാബി, ഹിന്ദി. പ്രധാന ആഘോഷം ലോഹ്രി, ബൈശാഖി. പ്രധാന നൃത്തരൂപങ്ങൾ സ്വാങ്. ഔദ്യോഗിക ഭാഷ മൃഗം ബ്ലാക്ക് ബക്ക്, കൃഷ്ണമൃഗം. ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിൻ. ഔദ്യോഗിക വൃക്ഷം പേരാൽ. ഔദ്യോഗിക പുഷ്പം താമര. പ്രധാന നദികൾ ഖഗാർ, യമുന. പ്രധാന തടാകങ്ങൾ ബ്ലൂ ബേർഡ്, ബാദ്കാൽ. വിമാനത്താവളം ചണ്ഡീഗഡ് എയർപോർട്ട്. ഹൈക്കോടതി ചണ്ഡീഗഡ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി, ദൈവത്തിന്റെ വാസസ്ഥലം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ലയാണ് ഹരിയാന. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനവും ഹരിയാനയാണ്. ഇന്ത്യയിൽ വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പാക്കിയ സംസ്ഥാനം. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വാല്യൂ ആഡഡ് ടാക്സ് നടപ്പാക്കിയ സംസ്ഥാനം. എല്ലാം ഹരിയാന തന്നെ. എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനവും ഹരിയാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്ന സംസ്ഥാനം. ഏറ്റവും അധികം ട്രാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യക്ക് ഭാരതം എന്ന പേര് ലഭിക്കുന്നതിന് കാരണമായ ഭരതവംശത്തിന്റെ കേന്ദ്രമായിരുന്ന സംസ്ഥാനവും ഹരിയാനയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ആര്യാന, ബഹു, ധാന്യവത എന്നീ പ്രാചീന നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. ബസ്മതി അരിയുടെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ചണ്ഡീഗഡ്. ഹരിയാന, പഞ്ചാബ് എന്നിവയുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. രണ്ട് രാജ്ഭവനുകളുള്ള ഏക തലസ്ഥാനം നഗരമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരമായിരുന്നു ചണ്ഡീഗഡ്. മൂന്ന് ഭരണ സംവിധാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക നഗരവും ചണ്ഡീഗഡ് ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചണ്ഡീഗഡിന്റെ ശില്പി ലേ കോർബൂസിയർ ആണ്. ചണ്ഡീഗഡ് റോക്ക് ഗാർഡന്റെ ശില്പി നേക് ചന്ദ് ആണ്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷിയുടെ പേര് നൽകിയ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. 1966 ജസ്റ്റിസ് ഷാ കമ്മിറ്റി ശുപാർശ ചെയ്ത പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പാനിപ്പത്ത്, നെയ്ത്ത് പട്ടണം, ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തെക്കേ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാല. മഹാഭാരത കാലഘട്ടത്തിലെ വാനപ്രസ്ഥ എന്നറിയപ്പെട്ട പ്രദേശമാണ് പാനിപ്പട്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി നടപ്പിലാക്കിയ നഗരം പാനിപ്പത്തായിരുന്നു. കർണാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജനായ കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം. പേർഷ്യൻ രാജാവായ നാദിർഷാ മുഗൾ രാജാവായ മുഹമ്മദ് ഷായെ തോൽപ്പിച്ച സ്ഥലം. മഹാഭാരതത്തിലെ കർണൻ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നഗരം. ഗുഡ്ഗാവ്, ഇപ്പോഴത്തെ പേര് ഗുരുഗ്രാമം. മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമായിരുന്നു ഗുരുഗ്രാമം. ഹരിയാനയിലെ ഏറ്റവും വലിയ വ്യാവസായിക മേഖല. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോർ കോർപ്പിന്റെ ആസ്ഥാനം ഗുഡ്ഗാവ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഗുരുഗ്രാമത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഡി എൻ എ ഫോറൻസിക് ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ. സോണി പേട്ട്, സൈക്കിൾ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് സോണി പേട്ട്. അംബാല, ഹരിയാനയിലെ പ്രശസ്തമായ സിഖ് തീർത്ഥാടന കേന്ദ്രം, ശാസ്ത്ര ഉപകരണങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നു. ഹിസാർ, ദേശീയ എരുമ വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നു. ഹിസ്റ്റാർ, ദേശീയ എരുമ വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നു. താനേശ്വർ, പഴയകാലത്ത് ഹർഷന്റെ തലസ്ഥാനമായിരുന്നു കുരുക്ഷേത്രയുടെ മറ്റൊരു പേര്. തറൈൻ യുദ്ധങ്ങൾ നടന്ന നഗരം. മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. സൂരജ് കുണ്ട് മേള, ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന കരകൗശല മേള. ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഹരിയാൻവി. 1966 ഹരിയാന പഞ്ചാബ് യൂണിയന്റെ ഭാഗമായിരുന്നു. കലാരംഗത്തെ
പ്രമുഖരായ പണ്ഡിറ്റ് ജസ്രാജ്, ബാബ രാംദേവ്, സോനു നിഗം, കായിക താരങ്ങളായ വീരേന്ദർ സെവാഗ്, സൈന നെഹ്വാൾ, വിജേന്ദർ സിംഗ് എന്നിവരും പ്രമുഖരായ ഹരിയാന സ്വദേശികളാണ്. ഹൂണന്മാർ, തുർക്കികൾ, തുഗ്ലക്കുകൾ എന്നിവരുടെ ആക്രമണങ്ങൾക്ക് വിധേയമായ സംസ്ഥാനമാണ് ഹരിയാന. താനേശ്വർ. ഹരിയാനയിലെ ഏറ്റവും വലിയ നഗരമാണ് ഫരീദാബാദ്. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ബാബറും ഇബ്രാഹിം ലോധിയും ആയിട്ടായിരുന്നു ആദ്യ പാനിപ്പത്ത് യുദ്ധം നടന്നത്. 1566 രണ്ടാം പാനിപ്പത്ത് യുദ്ധം അക്ബറും ഹേമുവുമായി നടന്നു. 1761 അഹമ്മദ് ഷാ അബ്ദാലിയും പേഷ്വ ബാലാജി ബാജിറാവുമായി മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. 1191 ഒന്നാം തറയും മുഹമ്മദ് ഗ്ലോറിയും പൃഥ്വിരാജ് ചൗഹാനുമായി നടന്നു.